ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വിശുദ്ധ ഖുർആനിൽ അങ്ങേയറ്റം പ്രാവീണ്യം നേടിയ സ്വഹാബിയായിരുന്നു. അദ്ദേഹം ഈ വചനങ്ങൾ പാരായണം ചെയ്തപ്പോൾ തന്നെ അദ്ദേഹത്തിന് എന്ത് മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് നൽകിയതായ വസീയത്താണ് ഈ വചനങ്ങൾ എന്ന് അദ്ദേഹം അതിനെ വ്യാഖ്യാനിച്ചു. അപ്പൊ ആ വസീയത്ത് എന്താണ്? ആ വസീയത്താണ് നമ്മൾ കാണുന്നത്. ഖുൽ തആലൂ, നബിയെ പറയുക, തആലൂ, നിങ്ങൾ വരുവിൻ, കടന്നു വരൂ. അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാം. അല്ലാ തുഷ്രികു ബിഹി ഷൈഅ, റബ്ബിൽ നിങ്ങൾ ഒരാളെയും പങ്കു ചേർക്കരുത്. ഒന്നാമത്തെ കാര്യം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് വിട്ടേച്ചു പോയ വസീയത്തിൽ പ്രത്യേകമായി നമ്മളോട് ഓരോ ആളുകളോടും അള്ളാഹുവിൻ്റെ റസൂൽ വസീയത്ത് ചെയ്തതായ കാര്യത്തിൽ ഒന്നാമത് പറഞ്ഞത്, നമ്മൾ അള്ളാഹുവിൽ ഒരാളെയും പങ്കു ചേർക്കരുത്, ശിർക്ക് ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. ഹയ്യൻ ഔ മയ്യിതൻ, ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണെങ്കിലും ഇനി വഫാത്തിന് ശേഷമാണെങ്കിലും, ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് വേണ്ട അവരുടെ സൗഖ്യത്തിനാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അവരുടെ അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക. അള്ളാഹുവിനോടുള്ള മാസിയത്തല്ലാത്ത മറ്റെല്ലാ വിഷയങ്ങളിലും അവർ പറയുന്നത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. മാത്രമല്ല, ഇനി മരണശേഷമാണെങ്കിൽ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി സദഖകൾ അനുഷ്ഠിക്കുക, ഇതൊക്കെ അവരോട് ചെയ്യുന്ന എഹ്സാനിൽപ്പെട്ട കാര്യമാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസീയത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുഅ്മിനീങ്ങളോട് വസീയത്ത് ചെയ്യാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ച കാര്യത്തിൽപ്പെട്ടതാണ്, വലാ തഖ്തുലു ഔലാദകും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊല്ലരുത്. മിൻ ഇംലാഖിൻ, ദാരിദ്ര്യം കാരണത്താൽ. മറ്റൊരു സ്ഥലത്ത് ദാരിദ്ര്യം ഭയപ്പെട്ടാൽ അതിലേക്ക് വരുന്നുണ്ട്. അവിടെ വിശുദ്ധ ഖുർആനിൻ്റെ വലിയൊരു ഒരു ഭാഷാപരമായ അത്ഭുതം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും, വലാ തഖ്തുലു ഔലാദകും, നിങ്ങളുടെ മക്കളെ കൊല്ലരുത്. ഇവിടെ പലപ്പോഴും നമ്മളുടെ നാട്ടിൽ എന്ന് മാത്രമല്ല ലോകത്തിനെ എടുത്തു നോക്കിയാൽ ഇന്ന് എത്രമാത്രം കുഞ്ഞുങ്ങളാണ് കൊല്ലപ്പെടുന്നത്, ഒരിക്കലും നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകുന്ന രൂപത്തിലുള്ള കണക്കുകളാണ് ഓരോ ദിവസവും കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ കണക്ക്. എന്താ കാരണം അല്ലേ? നേരത്തെ തന്നെ അംഗവൈകല്യം ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള സ്കാനിങ് ഒക്കെ ഉണ്ട് അല്ലേ? ആ സ്കാനിങ് അനോമലി സ്കാനിങ്ങിൽ കുട്ടിക്ക് എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടെങ്കിൽ തന്നെ വിധിച്ചു, ആ കുട്ടീനെ റിമൂവ് ചെയ്താൽ ഈ കുട്ടി ജനിക്കാൻ പറ്റൂല. അപ്പം എന്ത് ചെയ്യാണ്? പിന്നെ പോയി ആ കുട്ടിയെ റിമൂവ് ചെയ്യാൻ, കൊന്നിട്ട് ഒഴിവാക്കാണ്. ജീവനുള്ള, തുടിപ്പുള്ള, ഹൃദയമിടിപ്പുള്ള, റൂഹുള്ള കുഞ്ഞിനെ കൊന്നൊഴിവാക്കാണ്. ഈ കുഞ്ഞ് ജനിച്ചു, കുഞ്ഞിന് അംഗവൈകല്യം ഉണ്ടായി അല്ലേ? ഉണ്ടായിക്കൂടെ, ഉണ്ടാകാം. ഈ കുഞ്ഞിനെ നമ്മൾ കൊല്ലോ? കൊല്ലൂല. ഇനി മാത്രമല്ല, അംഗവൈകല്യത്തോടുകൂടി ജനിക്കുന്ന കുഞ്ഞാണോ, വൈകല്യമൊന്നും ഇല്ലാതെ ജനിക്കുന്ന കുഞ്ഞാണോ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കാൻ നമുക്കറിയോ? അറിയോ? ഇല്ല. ഒരു പക്ഷേ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കുഞ്ഞ് അതായിരുന്നിരിക്കാം. മാത്രമല്ല, ഇങ്ങനെ സ്വന്തം രക്തത്തിൽ പിറക്കാനിരിക്കുന്ന കുഞ്ഞിനെ ഒരാൾ കൊല്ലുകയാണെങ്കിൽ നാളെ റബ്ബിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ അയാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അയാളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളുടെ മേൽ കോപിക്കും, അയാൾ നരകത്തിൽ നിത്യവാസിയായിരിക്കും. എത്ര വിശുദ്ധ ഖുർആൻ അനവധി ശിക്ഷകളാണ് അതുമായി ബന്ധപ്പെട്ട് എടുത്തു പറഞ്ഞത്. അപ്പോൾ വളരെ ഗൗരവമുള്ളതായ വിഷയമാണ് ഒരു നഫ്സിനെ, ആത്മാവിനെ ഹനിക്കുക എന്ന് പറയുന്നത്. വളരെ ഗൗരവമുള്ളതായ വിഷയമാണ്. അതുകൊണ്ട് അത് നമ്മൾ സൂക്ഷിക്കുക. അപ്പോൾ ഇന്നത്തെ കാലത്ത് പലപ്പോഴും പല ആളുകളും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് എന്ത്? എന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും വൈകല്യമുണ്ട് എന്ന് പറയുമ്പോൾ പോയിട്ട് റിമൂവ് ചെയ്യുക, അതല്ലെങ്കിൽ ഗർഭം ധരിച്ച അവസ്ഥയിൽ എന്തെങ്കിലും രൂപത്തിലുള്ള രോഗങ്ങളോ മറ്റോ തന്നെ ബാധിച്ചു, അല്ലെങ്കിൽ മരുന്നോ കാര്യങ്ങളോ കഴിച്ചു, അത് കാരണത്താൽ ഈ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം, ചില ആളുകൾക്ക് ഗർഭം ധരിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അവർ ഗർഭം ധരിക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഗർഭം ധരിച്ച ശേഷം കുഞ്ഞിനെ കൊല്ലല്ല വേണ്ടത്. ഒരാൾക്ക് തൻ്റെ ഗർഭത്തിൽ പിറക്കാനിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ജീവനുള്ള കുഞ്ഞിനെ അതിൽ നിന്ന് നീക്കം ചെയ്യാൻ അനുവാദമുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, ഒറ്റ കാര്യം, അഥവാ മാതാവിൻ്റെയും ആ കുഞ്ഞിൻ്റെയും ജീവൻ രണ്ടും നഷ്ടപ്പെടുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറയും, ഫാലോപ്യൻ ട്യൂബിൽ കുട്ടി ഉണ്ടാകുന്ന അവസ്ഥ ഒക്കെ ഉണ്ടെങ്കിൽ,
അവിടെ ആ ട്യൂബിൽ നമുക്കറിയാം കുട്ടി വളരില്ല, അപ്പോൾ ഈ കുട്ടി എന്തായാലും മരണപ്പെടും, ഈ ഉമ്മയും ഒരു പക്ഷേ പിന്നെ എന്തെങ്കിലും റപ്ചറായി ആ ഉമ്മയും മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ആ കുഞ്ഞിനെ നീക്കം ചെയ്യാം. മാതാവിൻ്റെ ജീവൻ ഭീഷണിയിലായാൽ, കാരണം മാതാവ് മരണപ്പെട്ട കുഞ്ഞു മരണപ്പെടും, കുഞ്ഞു മരണപ്പെടും, മാതാവ് മരണപ്പെടും, ഇപ്പൊ രണ്ടുപേരും മരണപ്പെടും എന്നുള്ളിടത്ത് ഒരാളെങ്കിലും രക്ഷിക്കുക എന്നുള്ള അഖല്ലുൽ മഫ്സദത്തെയിൻ ഇസ്ലാമിൽ, അങ്ങനെ രണ്ട് ഉപദ്രവങ്ങളിൽ രണ്ടും അതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ട് സംഭവിക്കുമെന്ന് വന്നാൽ ചെറിയ ഉപദ്രവത്തെ കൊണ്ട് വലിയ ഉപദ്രവത്തെ തടയുക എന്ന കായിദയുടെ അടിസ്ഥാനത്തിൽ അവിടെ എന്ത് ചെയ്യാം, നീക്കം ചെയ്യാമെന്ന് മാത്രം, അല്ലാതെ നീക്കം ചെയ്യാൻ പാടില്ല. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഏതായാലും ഇവിടെ വലാ തഖ്തുലു ഔലാദക്കും മിൻ ഇംലാഖിൻ, നിങ്ങളുടെ മക്കളെ ദാരിദ്ര്യം കാരണത്താൽ, ദാരിദ്ര്യത്തെ ഭയപ്പെട്ടതുകൊണ്ട് എന്ന് പറഞ്ഞില്ല, കാരണം ദാരിദ്ര്യം അവർക്കുണ്ട്. അപ്പൊ ദാരിദ്ര്യം ഉള്ള സമയത്ത് നിങ്ങൾ മക്കളെ എന്ത് ചെയ്യരുത്, കൊല്ലരുത്. നഹ്നു നർസുഖുക്കും വഇയാഹും, നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് നാം ആണ്, അവർക്കുള്ള ഭക്ഷണം നൽകുന്നതും നാം ആണ്. അപ്പൊ ഇവിടെ നഹ്നു നർസുഖുക്കും എന്ന് ആദ്യം പറഞ്ഞു, നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് റിസ്ക് നൽകുന്നത് നാം ആണ്, വഇയാഹും അവർക്കുള്ളതും. എന്നാൽ വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് നഹ്നു നർസുഖുഹും വഇയാക്കും, അവർക്കുള്ള ഭക്ഷണം നൽകുന്നത് നാം ആണ്, നിങ്ങൾക്കുള്ളത് നൽകുന്നതും നാം ആണ്. അവിടെ എന്താ സൂചിപ്പിച്ചത്, വലാ തഖ്തുലു ഔലാദക്കും ഖശ്യത ഇംലാഖ്, ദാരിദ്ര്യത്തെ ഭയപ്പെട്ടുകൊണ്ട്, അഥവാ അവർക്ക് ഇപ്പൊ ദാരിദ്ര്യമൊന്നുമില്ല, പക്ഷെ ഈ മക്കളും കൂടി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ രണ്ട് കുട്ടികളായി, ഇനി മൂന്നാമതൊരു കുട്ടിയും കൂടി ജനിച്ചാൽ എവിടുന്നാണ് ഇപ്പോൾ ചെലവിന് കൊടുക്കുക എന്ന് ദാരിദ്ര്യത്തെ, ഇപ്പൊ അവർക്ക് ദാരിദ്ര്യമില്ല, പക്ഷെ ദാരിദ്ര്യത്തെ പേടിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, കുഞ്ഞിനെ കൊന്നൊടുക്കുന്നു എന്ന് പറഞ്ഞിടത്ത് എന്ത് ചെയ്തു, ആദ്യം പറഞ്ഞത് കുഞ്ഞിനുള്ള ഭക്ഷണം കൊടുക്കുന്നത് നമ്മളാണ്, നിങ്ങൾക്കുള്ളത് തരുന്നവനും അള്ളാഹു. ആദ്യം അവിടെ പറഞ്ഞത് മക്കൾക്കുള്ള ഭക്ഷണത്തെ കുറിച്ചാണ്, മക്കൾക്കുള്ള റിസ്കിനെ കുറിച്ചാണ് ആദ്യം അവിടെ പറഞ്ഞത്. കാരണം എന്താ, അവിടെ ദാരിദ്ര്യം, ഈ കുട്ടി കൂടി ജനിച്ചാൽ ദാരിദ്ര്യം ഉണ്ടാവുമോ എന്ന് പേടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൊല്ലാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത്. എന്നാൽ ഇവിടെ എന്താക്കും മിൻ ഇംലാഖ്, ദാരിദ്ര്യമുണ്ട്, ഇപ്പോൾ ഓൾറെഡി ദാരിദ്ര്യത്തിലാണ്, ആ ദാരിദ്ര്യം കാരണത്താൽ നിങ്ങൾ കൊല്ലരുത് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എന്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതും അവർക്കുള്ള ഭക്ഷണം അത് നൽകുന്നതും അള്ളാഹുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപജീവനം നൽകാനും അവർക്കുള്ളത് നൽകാനും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രാപ്തനാണ്. മക്കളെ കൊല്ലരുത്, ദാരിദ്ര്യം കൊണ്ട് കൊന്നൊടുക്കരുത് എന്നിവിടെ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ വലാ തഖ്റബുൽ ഫവാഹിഷ്, മ്ലേച്ഛമായ പ്രവർത്തനങ്ങളെ നിങ്ങൾ സമീപിക്കരുത്. മാ ദഹറ മിൻഹ വമാ ബത്തൻ, അതിൽ നിന്നും പ്രകടമായവയാകട്ടെ പരോക്ഷമായവയാകട്ടെ അവയെ നിങ്ങൾ സമീപിക്കരുത്. അതിൽ എന്ത് വരും, എന്ത് വരും, എല്ലാം മ്ലേച്ഛമായ കാര്യങ്ങളും, വ്യഭിചാരം, സ്വവർഗരതി, അതുപോലെയുള്ള ലൈംഗികമായ പിന്നെ അധാർമികമായ കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടും. അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഫവാഹിഷുകളിലേക്കൊന്നും തന്നെ നിങ്ങൾ പോകരുത്. മാ ദഹറ മിൻഹ വമാ ബത്തൻ, അതിൽ നിന്നും പ്രത്യക്ഷമായതാകട്ടെ പരോക്ഷമായതാകട്ടെ ഒന്നിലേക്കും നിങ്ങൾ പോകരുത്. ഇതുപോലെ വലാ തഖ്റബുസ്സിന, വ്യഭിചാരത്തെ നിങ്ങൾ സമീപിക്കരുത് എന്ന് പറഞ്ഞ പോലെ. അതുപോലെ വലാ തഖ്തുലു നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അള്ളാഹു സുബ്ഹാനഹു വതആല വിലക്കിയിട്ടുള്ള കാര്യമാണ് അകാരണമായി ഒരു ജീവനെ ഹനിക്കുക എന്നുള്ളത്, ഒരു ആത്മാവിനെ ഹനിക്കുക എന്നുള്ളത്. കൊലപാതകം നിങ്ങൾ ചെയ്യരുത്, അള്ളാഹു നിഷിദ്ധമാക്കിയ ആത്മാവിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, അകാരണമായി ഹനിക്കരുത്, കൊലപാതകം ചെയ്യരുത്, മഹാപാപങ്ങളിൽപ്പെട്ട കാര്യമാണ് എന്ന് പറയാൻ. ദാലിക്കും വസ്സാക്കും ബിഹി ലഅല്ലക്കും തഅഖിലൂൻ, ഇതാണ് നിങ്ങളോട് വസിയത്ത് ചെയ്തിരിക്കുന്ന കാര്യം, നിങ്ങൾ ചിന്തിക്കുവാനും ആലോചിച്ച് മനസ്സിലാക്കുവാനും വേണ്ടി. അതുപോലെ വലാ തഖ്റബു മാല യതീമി ഇല്ലാ ബില്ലതി ഹിയ അഹ്സനു ഹത്താ യബ്ലുഗ അശുദ്ധ, നിങ്ങൾ വലാ തഖ്റബു മാല യതീം, യതീം കുട്ടികളുടെ ധനത്തെ നിങ്ങൾ സമീപിക്കരുത്. യതീം കുട്ടികളുടെ ധനം നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷ്മത പാലിക്കണം. ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ, നല്ല രൂപത്തിലല്ലാതെ അതിനെ സമീപിക്കരുത്. ആ ധനത്തിൽ നിന്നും വല്ലതും തനിക്ക് കൈവശപ്പെടുത്താം എന്ന് ചിന്തിച്ചുകൊണ്ട് എന്ത് ചെയ്യരുത്, ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത യത്തീം കുട്ടികളുടെ ധനത്തെ നിങ്ങൾ സമീപിക്കരുത്. ഹത്തായ ബുലുഗ അശുദ്ധ, മാത്രമല്ല അവരുടെ ധനത്തെ സംരക്ഷിക്കണം.
അവരുടെ ധനത്തെ നിങ്ങൾ സംരക്ഷിക്കുകയും ഹെത്ത യബുലുഗ അശുദ്ധ അവരുടെ കാര്യപ്രാപ്തി എത്തുകയും ഒക്കെ ചെയ്യുന്നത് വരേക്കും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ധനത്തെ നല്ല രൂപത്തിൽ സംരക്ഷിച്ച് അവർക്ക് നൽകുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ വൗഫുൽ ഖൈല വൽ മീസാന ബിൽ ഖിസ്ത്, നിങ്ങൾ അളവും തൂക്കവും, ഖൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളവാണ്. അളവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പൊതുവേ ഭക്ഷണ സാധനങ്ങളൊക്കെ അളന്നായിരുന്നു നൽകാറുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സക്കാത്തുൽ ഫിത്രൊക്കെ പറയുമ്പോൾ സോ അമ്മിൻ തെമ്രിൻ അല്ലേ, ഒരു സോ കാരക്ക്, അതെന്താ അളവാണ്. മുമ്പ് നമ്മളുടെ നാട്ടിലും അങ്ങനെയായിരുന്നു, ഒരു പറ നെല്ല് എന്നൊക്കെയാണ് പറയുക അല്ലേ, നാഴി പറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അളവുകളാണ്, തൂക്കല്ല അളവാണ്. അപ്പം ഈ അളവുകളിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, കൃത്രിമം കാണിക്കരുത്. അപ്പോൾ അത് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമുക്കറിയാം ലിറ്റർ പോലെയുള്ള സംഗതികൾ അളവുകളാണ്. അപ്പോൾ ഏതായാലും വൗഫുൽ ഖൈല, അളവ് നിങ്ങൾ പൂർണ്ണമായി വഫാ ചെയ്യുക, ഒരർത്ഥത്തിലും കുറവില്ലാതെ പൂർണ്ണമായി വിശ്വസ്തയോടുകൂടി അതെന്ത് ചെയ്യുക, നൽകുക. അളവിൽ കൃത്രിമം കാണിക്കരുത്. വൽ മീസാൻ, തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്, പരിപൂർണമായി നൽകുക. ബിൽ ഖിസ്ത്, നീതിപൂർവമായിരിക്കണം, ഒരു വഞ്ചനയും അതിൽ കടന്നു വരാൻ പാടില്ല. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസീയത്താണ് ഇതെല്ലാം. ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ചെയ്യാവുന്നതേ ഉള്ളൂ. ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മൾ ഒരാളുടെ മേലും അടിച്ചേൽപ്പിക്കാറില്ല. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നിയമങ്ങൾ, ആ നിയമങ്ങളിൽ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളല്ല, അവന് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് അവൻ്റെ മേൽ അള്ളാഹു നിയമമാക്കിയിട്ടുള്ളത്. വഇദാ ഖുൽതും ഫഅദിലു വലൗ കാന ദാ ഖുർബ, നിങ്ങൾ സംസാരിച്ചാൽ, സാക്ഷ്യം പറഞ്ഞാൽ, സാക്ഷി നിന്നാൽ ഒരു കാര്യത്തിൽ, നിങ്ങൾ ആ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, ഫഅദിലു, നീതിപൂർവം സംസാരിക്കണം, സത്യസന്ധമായി സംസാരിക്കണം. വലൗ കാന ദാ ഖുർബ, നിങ്ങളത് സംസാരിക്കുന്നത് നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട ആളാണ്, പക്ഷെ നീതി അയാളുടെ വശത്തല്ല എങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, നീതിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് മാത്രമേ സംസാരിക്കാവൂ. വഇദാ ഖുൽതും ഫഅദിലു, നിങ്ങളൊന്ന് ആലോചിക്കും, വിശുദ്ധ ഖുർആനിൽ ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, ബനു ഇസ്രായേലിയരെ കുറിച്ച് പറയുന്നൊരിടത്ത് അവിടെ നമുക്ക് കാണാൻ സാധിക്കും, വമിൻ അഹ്ലിൽ കിതാബി മൻ ഇൻ തഅമൻഹു ബിഖിൻതാരിൻ യുഅദ്ദിഹി ഇലൈക, അഹ്ലു കിതാബിൽ ചില ആളുകളുണ്ട്, ഒരു മലയോളം സ്വർണോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ അവരെ ഏൽപ്പിച്ചാൽ പോലും ഒരു അണുമണി തൂക്കും അതിൽ നിന്നും കുറവ് വരുത്താതെ നിങ്ങളെ തിരിച്ചേൽപ്പിക്കും, അത്ര വിശ്വസ്തരാണ്. എത്ര കൊടുത്താലും അതിൽ നിന്ന് വല്ലതും എടുത്താൽ നിങ്ങൾ അറിയാൻ പോകുന്നില്ല, എങ്കിൽ പോലും പരിപൂർണമായി നിങ്ങളെ തിരികെ ഏൽപ്പിക്കുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ട്. വമിൻഹും മൻ ഇൻ തഅമൻ ഹുബി ദീനാരിൻ ലാ യുഅദ്ദിഹി ഇലൈക ഇല്ലാ മാ ദുംത അലൈഹി ഖായിമ, എന്ന ചില ആൾക്കാരോ നീ അവൻ ആകെ ഒരു സ്വർണ്ണ നാണയേ കൊടുത്തിട്ടുള്ളൂ, ഒരുപാടൊന്നും കൊടുത്തിട്ടില്ല, പക്ഷെ ആ ഒരു സ്വർണ്ണ നാണയം തന്നെ തിരിച്ചൊന്ന് നിന്റെ കയ്യിലേക്ക് തന്നെ കിട്ടണമെങ്കിൽ, ഒരു അമാനത്ത് ഏൽപ്പിച്ചിട്ട് തിരിച്ച് ആവശ്യപ്പെടുമ്പോൾ അത് കിട്ടണമെങ്കിൽ പിന്നാലെ കൂടിയാലേ അത് തരുള്ളൂ, ഇല്ലെങ്കിൽ അവൻ തരൂല, അത് അവൻ കൊണ്ടുപോകും. അങ്ങനെയുള്ള ആൾക്കാരും അവരുടെ കൂട്ടത്തിലും. അപ്പൊ വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ എന്ത് ചെയ്തില്ല, അവരെ അടച്ചാക്ഷേപിച്ച് എല്ലാവരും അങ്ങനെയെന്ന് പറഞ്ഞില്ല, മറിച്ച് അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ആളുകളുണ്ട്, ഇങ്ങനെയുള്ള ആളുകളുണ്ട് എന്ന് പറഞ്ഞു. ഇതാണ് പരിശുദ്ധ ഇസ്ലാം ഒരു മുഅ്മിനിന് പഠിപ്പിക്കുന്നതായ സംസാരത്തിലെ നീതി എന്ന് പറയുന്നത്. വഇദാ ഖുൽതും ഫഅദിലു വലൗ കാന ദാ ഖുർബ, നിങ്ങളെ വളരെ വേണ്ടപ്പെട്ട ആളുകളാണെങ്കിലും ശരി, നിങ്ങളൊരു കാര്യത്തിൽ വിധി പറയാണ്, നിങ്ങളൊരു കാര്യത്തിൽ വിധി പറയാണ്, ന്യായാധിപനാണ്, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കുന്ന വ്യക്തിയാണ്, ഒരാൾ തനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണെന്ന് എന്ന് വിചാരിച്ച് എന്ത് ചെയ്യരുത്, അയാൾക്ക് അനുകൂലമായി അനീതിയുടെ വശം വെച്ചുകൊണ്ട് പറയരുത്, അനീതി കാണിച്ചുകൊണ്ട് അയാൾക്ക് അനുകൂലമായി പറയരുത്. നീതി അയാളുടെ ഭാഗത്താണെങ്കിൽ അയാൾക്ക് അനുകൂലമായി പറയാം, നീതി അയാൾക്ക് എതിരാണ് എങ്കിൽ അവിടെ ആരുടെ ഭാഗത്താണോ നീതി അതാണ് നിങ്ങൾ നോക്കേണ്ടത്. അതാണ് വഇദാ ഖുൽതും ഫഅദിലു. എത്രത്തോളം എന്നാൽ നബി സാസ്ലം പറഞ്ഞു, ഒരാൾ ഖാദിൻ ഫിൽ ജന്ന വഖാദിയാനി ഫിന്നാർ, ഒരു വിധികർത്താവ് ന്യായാധിപൻ അയാൾ സ്വർഗത്തിലാണ്. കാരണം എന്താ, അറഫൽ ഹഖ് ഫഹക്കമ ബി, അയാൾക്ക് സത്യം മനസ്സിലായി, നീതി എവിടെയെന്ന് മനസ്സിലായി, അതനുസരിച്ച് വിധിച്ചു, അയാൾ സ്വർഗത്തിലാണ്. മറ്റൊരാൾ എന്ത് ചെയ്തു, അയാൾക്ക് നീതി എവിടെ, സത്യം എവിടെയെന്ന് അറിയില്ല, പക്ഷെ അയാൾ എന്ത് ചെയ്തു, ഒരു വിധി അങ്ങോട്ട് നടത്തി, അയാൾ നരകത്തിലാണ്. അയാൾ പറഞ്ഞത് നീതിയുടെ വശം യോജിച്ചു വന്നാൽ പോലും, കാരണം എന്താ,
അങ്ങനെ സത്യം എവിടെയെന്ന് നോക്കാതെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് തെറ്റിപ്പോകാനുള്ള സാധ്യതയും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ സത്യം എവിടെയെന്ന് തിരിച്ചറിയാതെ വെറുതെ എന്ത് ചെയ്യുക, വിധിക്കാൻ പാടില്ല എന്ന് പോലും പറഞ്ഞു. മറ്റൊരാൾ അയാൾ സത്യം ഇന്ന ഭാഗത്താണെന്ന് മനസ്സിലാക്കി, എന്നിട്ട് അതിന് വിപരീതമായി വിധിച്ചു, അയാളും എവിടെയാണ്, നരകത്തിലാണ്. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് പിന്നെ നാവ് എന്ന് പറയുന്നത്. ചിലപ്പോൾ പറയുന്ന ഒരു വാക്ക് കാരണത്താൽ ഒരാൾ 70 വർഷക്കാലത്തെ വഴിദൂരം നരകത്തിലേക്ക് ആപതിച്ചേക്കാമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിട്ടുണ്ട്. അള്ളാഹുവിനോടുള്ള കരാർ നിങ്ങൾ പൂർത്തീകരിക്കണം. അപ്പോൾ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നത്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിക്കുന്നത്, അതുപോലെ തന്നെ അള്ളാഹുവിന് മാത്രം ഇബാദത്തെടുക്കുന്നത്, അള്ളാഹുവിന് പുറമെയുള്ള ഇതര ആരാധ്യന്മാർക്കൊന്നും തന്നെ അവരിൽ അവിശ്വസിക്കുകയെന്നുള്ളത്, അതുപോലെ തന്നെ അള്ളാഹുവിനുള്ള ഇബാദത്ത് മറ്റൊരാൾക്കും വകവെച്ചു കൊടുക്കാതിരിക്കുകയെന്നുള്ളത്, ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിനോടുള്ള നിങ്ങളുടെ കരാർ ഒരു മുഅ്മിനായി മുവഹ്ഹിദായി മുത്തഖിയായി ജീവിക്കുമെന്നുള്ളതായി നിങ്ങളുടെ അള്ളാഹുമായിട്ടുള്ള കരാർ നിങ്ങൾ പൂർത്തീകരിക്കുക. ذَلِكُمْ وَصَّاكُمْ بِهِ لَعَلَّكُمْ تَذَكَّرُونَ ذَلِكُمْ وَصَّاكُمْ بِهِ അതാണ് നിങ്ങളോട് വസിയത്ത് ചെയ്തിരിക്കുന്നതായ കാര്യം. لَعَلَّكُمْ تَذَكَّرُونَ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ആലോചിക്കാൻ വേണ്ടി. അപ്പം ആദ്യത്തേതിൽ എന്ത് പറഞ്ഞു, لَعَلَّكُمْ تَعْقِلُونَ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി, ഇവിടെ لَعَلَّكُمْ تَذَكَّرُونَ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, നമ്മളോട് പറയാണ്, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊ, ഇതാണ് എൻ്റെ നേരായ മാർഗം അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തുകും അലൽ ബൈദാ ലൈലുഹ കനഹാരിഹ ലാ യസീഗു അൻഹ ഇല്ലാ ഹാലിക്. ഞാൻ നിങ്ങളെ ഒരു വഴിയിൽ വിട്ടേച്ചു പോകുന്നു, ആ വഴിയുടെ രാവ് എന്ന് പറയുന്നത് അതിലെ പകല് പോലെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാത്രി അതിലൂടെ പോയാലും പകൽ അതിലൂടെ പോയാലും വ്യത്യാസമില്ല, അത് വളരെ പ്രകാശപൂരിതമാണ്, ഏത് സന്ദർഭത്തിൽ നിങ്ങൾക്ക് ആ വഴി കൃത്യമായി കാണാൻ സാധിക്കും. അത്രമാത്രം വ്യക്തമായ സുവ്യക്തമായ ഒരു നന്മയുടെ മാർഗത്തിൽ സിറാത്തും മുസ്തഖീമിൽ നിങ്ങളെ ഞാൻ വിട്ടേച്ചു പോകുന്നു. അപ്പോൾ ആ മാർഗം, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉ, ആ പാതയെ നിങ്ങൾ പിന്തുടരുക. ഏതാണ് ആ പാത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം. അതേപോലെ തന്നെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാഷിദീന അൽ മഹ്ദിയീന മിൻ ബഅദി അദ്ദു അലൈഹാ ബിന്നവാജിദ്, നിങ്ങൾ എൻ്റെയും എനിക്ക് ശേഷം വരുന്ന ഖുലഫായിർ റാഷിദീങ്ങളുടെയും മാർഗത്തെ മുറുകെ പിടിക്കുക, ശരിയെ മുറുകെ പിടിക്കുക, നിങ്ങളുടെ അണപ്പല്ലുകൊണ്ട് നിങ്ങൾ അതിനെ കടിച്ചു പിടിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ എത്രമാത്രം പ്രാധാന്യമാണ് അത് നമ്മൾ പിന്നെ ജീവിതത്തിൽ പകർത്തുന്നതിനും അതിനെ മുറുകെ പിടിക്കുന്നതിനും ഉള്ളത് എന്ന് ഈ വചനത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും വളരെ സുവ്യക്തമാണ്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉ വലാ തത്തബിഉ സുബുൽ, നിങ്ങൾ എന്ത് ചെയ്യരുത്, മറ്റു ഇതര മാർഗങ്ങൾ പിൻപറ്റിക്കൊണ്ട് പോകരുത്. അതുകൊണ്ടാണ് അനവധി ഹദീസുകൾ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ഒരു വര ഇങ്ങനെ വരച്ചു, നേരെയുള്ള ഒരു വര, അതിൻ്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തുമായിട്ട് കുറേ വരകളിട്ടു, എന്നിട്ട് പറഞ്ഞു, ഇതാണ് അള്ളാഹുവിൻ്റെ മാർഗമായ സിറാത്തും മുസ്തഖീം, നേരായ മാർഗം, സ്വർഗത്തിലേക്കുള്ള വഴി. അപ്പോൾ ദുനിയാവിലെ സിറാത്ത് നന്നായാലേ അന്ത്യദിനത്തിലുള്ള സിറാത്ത് നന്നാകുള്ളൂ. ദുനിയാവിലെ സിറാത്ത് നന്നാകാത്ത ആൾക്ക് എന്ത് ചെയ്യില്ല, അന്ത്യദിനത്തിലെ സിറാത്ത് കടക്കാൻ സാധിക്കുകയില്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം വലാ തത്തബിഉ സുബുൽ, ഈ വലത്തും ഇടത്തുമുള്ള കാണുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന അതേപോലെ തന്നെ മനുഷ്യനെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നതായ പൈശാചികമായ മാർഗങ്ങളിലേക്ക് നിങ്ങൾ പോകരുത്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തെ നിങ്ങൾ പിന്തുടരുക. വലാ തത്തബിഉ സുബുൽ, വലതും ഇടതുമായിട്ടുള്ള മറ്റനേകം മാർഗങ്ങൾ, ആ മാർഗങ്ങളെ നിങ്ങൾ പിന്തുടരുത്. ഫതഫറഖ ബികും അൻ സബീലി, അങ്ങനെ നിങ്ങൾ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് വലത്തോട്ടും ഇടത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളെന്ത് ചെയ്യും, നിങ്ങൾ മറ്റു പല വഴികളിലേക്കും നിങ്ങൾ ചെന്നെത്തും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ അതെന്ത് ചെയ്യും, അകറ്റിക്കൊണ്ടുപോകുന്നതാണ്. ذَلِكُمْ وَصَّاكُمْ بِهِ لَعَلَّكُمْ تَتَّقُونَ. മൂന്നാമത്തെ പ്രാവശ്യമാണ് ذَلِكُمْ
വസ്സാക്കും ബിഹി ലഅല്ലക്കും തത്തഖുൻ. അതാണ് നിങ്ങളോട് വസിയത്ത് ചെയ്തിരിക്കുന്നതായ കാര്യം, ലഅല്ലക്കും തത്തഖുൻ, നിങ്ങൾ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കാൻ വേണ്ടി, തിന്മകളിൽ നിന്ന് അകന്ന് തഖ്വയുള്ളവരായി ജീവിക്കാൻ വേണ്ടി. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമ്മൾ ദുനിയാവിൽ എന്ത് ചെയ്യരുത്, ദുനിയാവിനോടുള്ള ഉബൂദി, ദുനിയാവിൻ്റെ അടിമകളായി മാറരുത്. അതാണ് ഏറ്റവും സൂപ്പർ. നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്. അൽ ഹലാൽ ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ. ഹലാൽ വ്യക്തമാണ്, ഹറാം വ്യക്തമാണ്. വബൈനഹുമ ഉമൂർ മുഷ്തബിഹത്ത്, ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് സാമ്പത്തികമായ വിഷയങ്ങളിൽ, അതേപോലെ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ, വബൈനഹുമ ഉമൂർ മുഷ്തബിഹത്തുൻ ലാ യഅലമുഹുന്ന കസീറു മിനന്നാസ്. അതിനിടയ്ക്ക് ഹലാൽ വ്യക്തമാണ്, ഹറാം വ്യക്തമാണ്, ഇടയിൽ ചില കാര്യങ്ങൾ ആശയക്കുഴപ്പമുള്ളതാണ്. ഹലാലാണോ ഹറാമാണോ ഡൗട്ട്ഫുള്ളാണ്. നബി സാസ്ത്രം എന്താ പറഞ്ഞത്, ആരാണോ ശുബഹാത്തുകൾ ഒഴിവാക്കി സിറാത്തുൽ മുസ്തഖീമിൽ സഞ്ചരിക്കുന്നത്, അവനെന്ത് ചെയ്യും, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദീനിനെയും അവൻ്റെ അഭിമാനത്തെയും അവനെന്ത് ചെയ്തിരിക്കുന്നു, സംരക്ഷിച്ചിരിക്കുന്നു, ആക്ഷേപങ്ങളിൽ നിന്ന് സംരക്ഷിച്ചിരിക്കുന്നു. വമൻ വഖഅ ഫിശ്ശുബഹാത്ത് വഖഅ ഫിൽ ഹറാം, ആരാണോ ശുബഹാത്തുകളിൽ പെട്ടുപോകുന്നത്, വഖഅ ഫിൽ ഹറാം, അവൻ ഹറാമിൽ പെട്ടുപോകുകയും ചെയ്യുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വസിയത്ത് ഏതാണെന്ന് ചോദിച്ചാൽ സൂറത്തുൽ അൻആമിലെ 151 മുതൽ 153 വരെയുള്ള വചനങ്ങൾ. ഇൻഷാല്ലാ നിങ്ങളെല്ലാവരും വീട്ടിൽ പോയ ശേഷം ഇൻഷാല്ലാ ഈ വചനങ്ങൾ എടുത്ത് വായിച്ച് പഠിക്കേണ്ട, അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് വസിയത്ത് ചെയ്തിട്ടുള്ളതായ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അവസാനത്തെ വസിയത്ത് എത്രത്തോളം എന്നാൽ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കയ്യൊപ്പുള്ള വസിയത്ത് നിങ്ങൾക്ക് വേണോ എങ്കിൽ ഈ വചനങ്ങൾ വായിച്ചാൽ മതി, നമ്മളിപ്പോൾ വായിച്ച് ഈ വചനങ്ങൾ വായിച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിവിടെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹം അത് എടുത്തു കൊടുക്കാനുള്ള കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വന്നിട്ടുള്ള വസിയത്തിൽ ഒന്നാമത്തെ കാര്യം, അല്ലാ തുഷ്രികു ബിഹി ഷൈആ, അല്ലാഹുൽ നിങ്ങൾ ഒരാളെയും പങ്കു ചേർക്കരുത്, അല്ലാഹുവിന് മാത്രമേ ഇബാദത്ത് എടുക്കാവൂ എന്നത് സൂചിപ്പിച്ചുകൊണ്ടാണ്. ان هذه تذكرة فمن شاء اتخذ الى ربه سبيلا وما تشاءون الا ان يشاء الله ان الله كان عليما حكيما.